വെറും ഒരു അക്ഷരപിശകിൻ്റെ പേരിൽ എങ്ങനെയാണ് ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് അപ്പാടെ മാറാൻ സാധിക്കുന്നത്? അതും ഒരു വനിതാ കോളേജിൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ്. എന്ത് മായാജാല വിദ്യയാണ് കാണിച്ചിരിക്കുന്നത്! BJP MLA ഹരിഭൂഷൺ ഠാക്കൂർ ആകെ പൊല്ലാപ്പിൽ പെട്ടിരിക്കുകയാണ്. വ്യാജവിരുദം നൽകിയെന്നാണ് ആരോപണം. 2020 നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലാണ് MLA കുടുങ്ങിയിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ ഒരു വനിതാ കോളേജിൽ നിന്നാണ് ഹരിഭൂഷൺ ഠാക്കൂർ ബിരുദമെടുത്തതെന്നാണ് കാണിച്ചിരിക്കുന്നത്. വനിതാ കോളേജിൽ നിന്ന് പുരുഷ MLA എങ്ങനെ ബിരുദമെടുക്കുമെന്നാണ് ചോദ്യം. എന്നാൽ ഇത് വെറും അക്ഷരപിശകാണെന്ന് MLA വിശദീകരിക്കുകയാണ്. എഴുത്തിൽ വന്ന പിശക് മാത്രമാണെന്നും ബിരുദം ശരിക്കുമുള്ളതാണെന്നും MLA പറഞ്ഞു. സീതാമർഗി ജില്ലയിലെ രാംസേവ കോളേജിൽ നിന്ന് 1993 ബിരുദമെടുത്തതെന്നാണ് ഹരിഭൂഷൺ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് JDU വക്താവ് നീരജ് കുമാർ പറഞ്ഞു. വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു JDU ഇക്കാര്യം തുറന്നു കാണിച്ചത്. ഹരിഭൂഷൺ പറയുന്ന കോളേജ് യഥാർത്ഥത്തിൽ ഒരു വനിതാ കോളേജാണ്. അങ്ങനെ നോക്കുമ്പോൾ MLA എങ്ങനെയാണ് ആ കോളേജിൽ നിന്ന് പാസ്സായിട്ടുണ്ടാകൂ എന്ന് നീരജ് കുമാർ ചോദിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും നീരജ് കുമാർ ആവശ്യപ്പെട്ടു. അതോടെ MLA ശരിക്കും വിവാദത്തിലായിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ BJPയിൽ മാത്രമേ നടക്കൂ. അതേസമയം ഹരിഭൂഷൺ ആരോപണങ്ങളെ തള്ളിയിരിക്കുകയാണ്. ഇത് ടൈപ്പിംഗിൽ സംഭവിച്ച പിശകാണ്. സീതാമാർഗിയിൽ 2 കോളേജുണ്ട്. ഒന്ന് രാംസകൽ സിംഗ് കോളേജാണ്. ഇത് ആൺകുട്ടികൾക്കായുള്ള കോളേജാണ്. രണ്ടാമത്തേത് രാംസേവക് കോളേജാണ്. ഇത് വനിതാ കോളേജാണ്. രാംസകൽ കോളേജിൽ നിന്നാണ് ഞാൻ ബിരുദമെടുത്തത്. ഇതൊരു ടൈപ്പിംഗ് പിഴവാണെന്നും ഏത് അന്വേഷണത്തിനും താൻ തയ്യാറാണെന്നും ഹരിഭൂഷൺ പറഞ്ഞു. JDU എന്നെ ഇപ്പോൾ ടാർജറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നിതീഷ് കുമാറിൻ്റെ വിമർശകനാണ്. BJPയുമായി സഖ്യത്തിലായിരുന്നപ്പോൾ പോലും നിതീഷിനെ ഞാൻ വിമർശിച്ചിരുന്നുവെന്നും ഹരിഭൂഷൺ പറഞ്ഞു. അതേസമയം ബീഹാറിലെ വിദ്യാഭ്യാസ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ പാട്ന യൂണിവേഴ്സിറ്റി പ്രൊഫസർ NK ചൗധരി പറഞ്ഞു. ഒരുപാട് വ്യാജ ഡിഗ്രിക്കാർ ബീഹാറിലുണ്ട്. അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ വ്യക്തമാണെന്നും ചൗധരി വ്യക്തമാക്കി. മോശം റെക്കോർഡുള്ളവർക്കാണ് യൂണിവേഴ്സിറ്റിയിലൂടെ ചുമതല നൽകുന്നത്. അതുകൊണ്ടാണ് ധാരാളം കേസുകൾ വരുന്നത്. 2017 ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തതാണെന്നും ചൗധരി പറഞ്ഞു.